പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെ ഡി എസ് കറണ്ട് അഫേഴ്സ്. ഇതൊരു കോമ്പറ്റീഷന്റെ കാലമാണ്. എവിടെയും നമുക്ക് കാണാൻ പറ്റും കോമ്പറ്റീഷൻസ്. ബിസിനസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലും കോമ്പറ്റീഷൻസ് ഉണ്ട്. കണ്ടിന്യൂസ് എഫേർട്ടാണ് ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട്, ഡിറ്റർമിനേഷൻ, ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനാകും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹു ഹാസ് ബിക്കം ദി 34th ഇന്ത്യൻ ടു ക്യാപ്റ്റൻ ഇന്ത്യ ഇൻ ടെസ്റ്റ് മാച്ചസ്. ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാകുന്ന 34th ഇന്ത്യൻ താരം ആരാണ്? ഇതിന്റെ ഉത്തരം KL രാഹുൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും ദേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഹൗ മച്ച് എമൗണ്ട് ഹാസ് ബിൻ റിലീസ്ഡ് ആസ് ദ ഫസ്റ്റ് കോമ്പൻസേഷൻ പാക്കേജ് ഫോർ ദി ലാൻഡ് അക്വിസിഷൻ റേറ്റ് ഫോർ ദി സിൽവർ ലൈൻ പ്രൊജക്ട്? സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നിരക്കിന് ആദ്യ നഷ്ടപരിഹാര പാക്കേജായി എത്ര തുക അനുവദിച്ചിട്ടുള്ളത്? 13,265 crore. 529.45 kilometer ദൈർഘ്യമുള്ള തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ്റെ ആദ്യത്തെ നഷ്ടപരിഹാര പാക്കേജായി 13,265 crore രൂപ 2022 ജനുവരി 4 ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അനുവദിച്ചു. ഏകദേശം 63,941 crore രൂപയുടെ പ്രൊജക്റ്റാണ് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ട്. ഏറ്റെടുക്കുന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ 4,460 crore രൂപയും പുനരധിവാസത്തിന് 1,730 crore രൂപയും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11 ജില്ലകളിലൂടെയാണ് സിൽവർ ലൈൻ പ്രൊജക്ട് കടന്നുപോകുന്നത്. ആകെ 11 സ്റ്റേഷൻസും ഇതിൽ ഉണ്ടായിരിക്കും. ഏതാണ്ട് 200 കിലോമീറ്റർ വേഗതയിലായിരിക്കുള്ളൂ ഇതിന്റെ യാത്ര. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത. ന്യൂ COVID-19 വാരിയന്റ് IHU ഹാസ് ബിൻ ഡിറ്റക്റ്റഡ് ഇൻ വിച്ച് കൺട്രി? പുതിയ COVID-19 വാരിയന്റ് IHU ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഫ്രാൻസ്. IHU അല്ലെങ്കിൽ B.1.640.2 എന്ന പേരിലുള്ള പുതിയൊരു IHU വാരിയന്റ് ഫ്രാൻസിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനകം തന്നെ ലോകമെമ്പാടും കാട്ടുതീ പോലെ പടർന്ന ഒമിക്രോണിനേക്കാൾ 46 മ്യൂട്ടേഷനുകൾ പുതിയ വാരിയന്റിന് ഉണ്ടെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു. ഒമിക്രോൺ കൊറോണ വൈറസ് കൂടുതലായിട്ടും ബാധിക്കുന്നത് ശ്വാസകോശത്തിന്റെ മുകളിലുള്ള ട്രാക്കിലാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2022 ജനുവരി 4 പ്രസ്താവിച്ചത്. ഒമിക്രോൺ 2021 നവംബർ 26 ആദ്യമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ICMR അപ്രൂവ്ഡ് ടെസ്റ്റിംഗ് കിറ്റ് ഡെവലപ്ഡ് ബൈ ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫോർ ടെസ്റ്റിംഗ് ദി ഒമിക്രോൺ വാരിയന്റ്? ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ഒമിക്രോൺ വാരിയന്റ് പരിശോധിക്കുന്നതിനായി വികസിപ്പിച്ച ICMR അംഗീകൃത ടെസ്റ്റിംഗ് കിറ്റിന്റെ പേരെന്താണ്? ഒമിഷുവർ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് വികസിപ്പിച്ചെടുത്ത ഒമിഷുവർ എന്ന ടെസ്റ്റിംഗ് കിറ്റിന് അപ്രൂവൽ നൽകി. എസ് ജീൻ ടാർഗറ്റ് ഫെയിലർ SGTF സ്ട്രാറ്റജി ഉള്ള രോഗികളിൽ ഒമിക്രോൺ സ്ഥിരീകരിക്കാൻ ഈ കിറ്റ് ഉപയോഗിക്കും. ഇതുവരെ ഇപ്പോൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് US ബേസ്ഡ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് കമ്പനി തെർമോഫിഷർ നിർമ്മിച്ചിട്ടുള്ള കിറ്റാണ്. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഫോർ ദി January-March ക്വാർട്ടർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2021-22? 2021-22 സാമ്പത്തിക വർഷത്തിലെ January-March പാദത്തിലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്ക് എത്രയായിരിക്കും? 7.1%. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ 4 ക്വാർട്ടേഴ്സ് ആണുള്ളത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ, ജൂലൈ മുതൽ സെപ്റ്റംബർ,
ഒക്ടോബർ മുതൽ ഡിസംബർ ജനുവരി മുതൽ മാർച്ച് ഇതിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഫിനാൻഷ്യൽ ഇയർലി പ്രൊവിഡന്റ് ഫണ്ടിന്റെ നിരക്ക് 7.1% തന്നെ ആയി തുടരും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസിന്റെ 7.4% സ്മോൾ സേവിംഗ് സ്കീംസിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ തൊട്ടുപുറകെ ഉത്തർപ്രദേശ് Who has been appointed Chairman and Chief Executive Officer of Railway Board? Railway Board ന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് ആരാണ് വി കെ ത്രിപാഠി റെയിൽവേ ബോർഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വി കെ ത്രിപാഠി നിയമിതനായി വി കെ ത്രിപാഠി 44-ാമത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് സുനിത് ശർമ്മയായിരുന്നു 43-ാമത്തേത് ആദ്യത്തെ ചെയർമാൻ റെയിൽവേ ബോർഡിന്റെ എഫ് സി ബദ്വാർ ആയിരുന്നു In which state Prime Minister inaugurated 13 projects worth around rupees 1850 crores and laid the foundation stone of 9 projects on 4th January 2022? ഏത് സംസ്ഥാനത്താണ് 2022 ജനുവരി 4-ന് പ്രധാനമന്ത്രി 1850 കോടി രൂപ ചെലവിട്ട 13 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതും 9 പദ്ധതികളുടെ തറക്കല്ലിട്ടതും? മണിപ്പൂർ 2022 ജനുവരി 4-ാം തീയതി പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി മണിപ്പൂരിൽ 13 പ്രൊജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തു 1850 കോടി രൂപ മുടക്കിയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ഈ 13 പ്രൊജക്ട്സുകൾ കൂടാതെ 2950 കോടി രൂപയുടെ 9 പ്രൊജക്ട്സിന് വേണ്ടി തറക്കല്ലിട്ടു സിൽച്ചറിനും ഇംഫാലിനും ഇടയിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്ന 75 കോടി രൂപ ചെലവിൽ NH 37 ബരാക് നദിക്ക് കുറകെ നിർമ്മിച്ച സ്റ്റീൽ പാലം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു 1100 കോടി രൂപയിൽ ചെലവിൽ നിർമ്മിച്ച 2387 മൊബൈൽ ടവറുകൾ മണിപ്പൂർ ജനങ്ങൾക്കായി അദ്ദേഹം സമർപ്പിച്ചു പാകിസ്ഥാൻ ഈസ് പ്രൊക്യൂറിംഗ് 25J-10C ഫൈറ്റർ ജെറ്റ്സ് ഫ്രം വിച്ച് കൺട്രി ബൈ മാർച്ച് 2022 2022 മാർച്ചോടെ പാകിസ്ഥാൻ ഏത് രാജ്യത്തു നിന്നാണ് J-10C ഫൈറ്റർ ജെറ്റ്സ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ചൈന 2022 മാർച്ചോടെ പാകിസ്ഥാൻ 25J-10C ഫൈറ്റർ ജെറ്റ്സ് ചൈനയിൽ നിന്നും മാർച്ച് 22-ഓടുകൂടി വാങ്ങുകയാണ് റാവൽപിണ്ടിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ സമാനമായിട്ടുള്ള പാകിസ്ഥാൻ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 23-ന് പാകിസ്ഥാൻ വ്യോമസേന 25J-10 വിമാനങ്ങൾ ഉപയോഗിച്ച് ഒരു ഫ്ലൈപാസ് നടത്തുമെന്ന് ചടങ്ങിൽ അദ്ദേഹം അറിയിച്ചു ചെങ്ഡു J-10 എന്ന പേരിൽ അറിയപ്പെടുന്ന J-10C ഫൈറ്റർ ജെറ്റ്സ് ഇത് നിർമ്മിച്ചത് ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനാണ് ഇത് പീപ്പിൾ ലിബറേഷൻ ആർമി എയർഫോഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ് വിച്ച് സ്റ്റേറ്റ് ഈസ് ദി ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ദി സ്മോൾ സേവിംഗ് സ്കീം ചെറുകിട സമ്പാദ്യ പദ്ധതിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനം ഏത് 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്